ഈശ്വരോ രക്ഷത ഓം ശാന്തി 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 ഗ്ലോബൽ കാത്തലിക് പ്രയലയൻ എന്ന ചാനലിലൂടെ ഏകം എന്ന പുസ്തകം അധ്യാത്മിക ഗ്രന്ഥം ഉപനിഷത്ത് ദർശനവും പുതിയ നിയമസത്തയും എന്നുള്ള രചനാ തത്വത്തോട് ബന്ധപ്പെട്ട ഈ പുസ്തകം ഞാൻ ഈശ്വര കൃപയിലായി ആശ്രയിച്ച് വായിക്കുകയാണ് കേൾവിക്കാർക്കെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും നമോവാകം സ്വർഗീയ നമോവാകം ഓം ശാന്തി 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 ഹേ വഴി തെറ്റിയ ആധ്യാത്മികത ആത്മീയത ജന്മം കൊണ്ട് കേരളീയനായ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് കേരളീയർ കേരളീയർ പോലും മറന്നു കളഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു മനുഷ്യനെ മനുഷ്യവംശത്തിന് അതേ ഉള്ളൂ അദ്ദേഹം അതാണ് പറഞ്ഞത് ഇതാണ് എല്ലാ ഗുരുക്കൻ ഗുരു ഗുരുവരന്മാരും ആത്മീയ മേഖലയിലുള്ളത് പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഗുരുവും ക്രൈസ്തവഗീതയിൽ വിശ്വസിക്കുന്നതു പോലെ ഞാനും മനുഷ്യനായി അവതരിച്ചത് അവിടുന്നും പറഞ്ഞതാണ് മനുഷ്യ നിനക്കൊരു ഒറ്റ ദൈവമേ ഉള്ളൂ അതുകൊണ്ട് ആ ദൈവം ആത്മാവാണ് നീ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആ ആത്മാവിൽ കാണുക ആ ആത്മാനുഭവമാണ് യഥാർത്ഥ ആ സദ്വാർത്താ സന്ദേശമായി സുവിശേഷത്തിൽ വെളിപ്പെടേണ്ടത് പക്ഷേ അതിനെല്ലാം മറച്ചു പിടിച്ച് ആചാരാനുഷ്ഠാനങ്ങളുമായി പല കാര്യങ്ങളും ചെയ്യുകയാണ് ആദിമസഭയിൽ ക്രൈസ്തവികതയിൽ ഉള്ളവൻ വിറ്റ ഇല്ലാത്തവർ കൂടെ കൊടുത്ത് അവരേശുക്രിസ്തുവിൽ അതായത് ദൈവ മനുഷ്യനും ഒന്നായിരിക്കുന്ന അവസ്ഥയിലും വ്യവസ്ഥയിലും ജീവിച്ചു ഒരു നൂറ്റാണ്ടോടും അത് കഴിഞ്ഞ് പിന്നെ തമസ്കരണം തുടങ്ങി അതിനാൽ സത്യത്തെ മറച്ച അനേക ആചാരാനു അനുഷ്ഠാനങ്ങളും എന്തിന് താവിൻ്റെ മേശയെ അതായത് ആ സമർപ്പണത്തെ പോലും മറ്റു തലത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് ബന്ധുക്കോസ് ഗോളത്തിലത് പ്രശ്നമല്ല കൃത്യാലുക്യാഗോളം മുതലുള്ള അടുത്ത് അതിന് പല യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് മാറാതെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും അനുദപിക്കുന്ന ഭാവിയുടെ ഉള്ളിൽ നടക്കുന്ന വലിയൊരു യോഗാത്മകതയുണ്ട് ഒരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ട് അതാണ് വാസ്തവത്തിൽ പിന്നെ കർത്തൃമേശ ആചരിച്ച് ക്രൈസ്തവൻ ചെയ്യേണ്ടത് അതുതന്നെയാണ് വേദാന്തം പഠിച്ചവൻ ഒരു മനുഷ്യനെ തൻ്റെ തന്നെ ഉള്ളിൽ തന്മ കാണുമ്പോൾ അതിനെ ഓർത്ത് അനുദപിച്ച് ആ തന്നിലുള്ള ആത്മാവുമായി ഐക്യപ്പെടുന്ന ഒരു ഹോളി കമ്മ്യൂണിൻ അവിടെയും നടക്കുന്നുണ്ട് അത് ലോകത്തിൽ വിശുദ്ധിയുടെ പ്രസരണമായി മാറണമെങ്കിൽ മനുഷ്യനെയാണ് പ്രപഞ്ച സൃഷ്ടികളായി ആ പ്രപഞ്ചപാലകരായി സൃഷ്ടിച്ചത് ഐതിര്യ ഉപനിഷതിര്യ ആരണ്യത്തിൽ പറയുന്നു വേദ പ പിന്നെ പ്രപഞ്ചപാലകരായി വിരാട് പുരുഷനുള്ള മനുഷ്യരൂപത്തിൽ മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കാം എന്ന് ആത്മാവ് നിശ്ചയിച്ചു എന്നാണ് ഇത് തന്നെയാണ് ഇവിടെ ക്രിസ്തുവിനുള്ള ആ ദൃശ്യം ആ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് നമ്മുടെ പുതിയ നമ്മുടെ ബൈബിളിൽ പറയുന്നത് അതുകൊണ്ട് ഇത് സത്യം ഗ്രഹിക്കാതെ വഴിതെറ്റിപ്പോയ ആധ്യാത്മികതയും ആത്മീയതയും ഇന്ന് ജനപദങ്ങളെ തെറ്റായ വഴിയിലൂടെ നടത്തുകയാണ് പ്രകാശ വഴിയിലൂടെ അല്ല ജ്ഞാനവഴിയിലൂടെ അല്ല എന്നെനിക്ക് ബോധ്യമായതിനെ ഞാൻ സൂചിപ്പിച്ച് ഈ ഇത് വായിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് അല്പം ദീർഘിച്ചു പോയി ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതോടാണ് ദീർഘിച്ചു പോകുന്നത് അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം ഇക്കാലത്ത് ഇതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ചിന്തനീയം എന്നും പറയട്ടെ ജന്മം കൊണ്ട് കേരളീയനായ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് കേരളീയർ കേരളീയർ പോലും മറന്നു കളഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതിൽ ഉപദേശ ദർശനത്തിൻ്റെ പൂർണ്ണത തുടിക്കുന്നുണ്ട് ക്രൈസ്തവികതയുടെയും പക്ഷെ നാം ഈ വാക്കുകൾക്ക് മുമ്പിൽ ബദിരായിരിക്കുന്നു ഏകം സത് അതെ ഒരു ദൈവം മാത്രം ആ സത്യം മാത്രം അടിസ്ഥാനമാക്കി ഒരു മതം അതായത് പരിശുദ്ധമായ സ്നേഹമതം അങ്ങനെ മാനവജാതി എന്ന ഏകജാതി ആ എത്ര മനോഹരമാണ് എത്ര സമാധാനമാണ് ഒരുവൻ ഒരുവനെയും നശിപ്പിക്കുന്നില്ല ഒരുവൻ ഒരുവൻ്റെ മേൽ തൻ്റെ ആധ്യാത്മിക ജ്ഞാനമെന്ന് പറയുന്ന ഫള്ളുകൊണ്ട് ഒരുത്തനെ അടിമയാക്കി അവനെ മതത്തിൻ്റെ അടിമയാക്കുന്നില്ല മാത്രം പറയട്ടെ അങ്ങനെ മാനവജാതി എന്ന ഏകജാതി ആ എത്ര സമാധാനം പക്ഷെ ധന്യനായ കുരുവിൻ്റെ ഗുരുവിൻ്റെ ആധ്യാത്മിക ആശ്ചയ ആവിഷ്കാരം ഇന്ന് എവിടെയാണ് അദ്ദേഹം വിഗ്രഹങ്ങളിൽ നിന്ന് ഏകദൈവത്തിലേക്കും അദ്ദേഹം വിഗ്രഹങ്ങളിൽ നിന്ന് ഏക ദൈവത്തിലേക്കും ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് വിദ്യാലയങ്ങളെന്ന ആശയത്തിലേക്കും ജനതയുടെ ആഗ്രഹങ്ങളെ ലയിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിച്ചതെന്ന് ശ്രീ കെ പി അപ്പൻ്റെ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന പുസ്തകത്തിൽ വായിക്കാൻ കഴിയും സമ്മർശനങ്ങൾ എത്ര കഴിഞ്ഞു ചിന്തിക്കുക ഇന്ന് അതിൻ്റെയൊക്കെ ആ ഗുരുവിൻ്റെ നാമം പറഞ്ഞ് നടത്തുന്നതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആശ്രമത്തെപ്പറ്റി അല്ല പറയുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ചില ഇതൊക്കെ ഉണ്ടാക്കി പാർശ്വവൽക്കരിച്ച് ഒരു കൂട്ടരുടേത് മാത്രമാക്കി ശ്രീനാരായണ ഗുരുവിനെ മാറ്റി ആ കൂട്ടരെ ചൂഷണം ചെയ്യുന്ന അതിൻ്റെ തലങ്ങളിലെ പറ്റിയുള്ളവരെയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുക ഒരു മടിയിൽ എനിക്ക് പറയാൻ എനിക്കെന്തിന് ഭയം ഞാൻ അഭയി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ യേശുദാ എനിക്ക് ഗുരുവാണ് വേദാന്തവും എന്നോട് പറയുന്നു അഭയി ഓക്കേ ഓം ശാന്തി 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 സമ്മ ഗുരുവിൻ്റെ സ സമ്മത്സരങ്ങൾ എത്ര കഴിഞ്ഞു ഗുരുവിൻ്റെ സത്യമൊഴിക്കും ആശയങ്ങൾക്കും കേരളത്തിലുള്ളവർ പോലും യഥാർത്ഥത്തിൽ വിലകൽപ്പിച്ച് നൽകിയോ ഇല്ലെന്നുള്ളത് നക്തസത്യമായിരിക്കുന്നില്ലേ വെറും ജൽപ്പനങ്ങളുമായി ഒരു സമുദായം ആത്മചൈതന്യെന്ന് നിറഞ്ഞു വസിച്ച ആ മഹാപുരുഷനെ തങ്ങളുടെ സ്വന്തമെന്നാക്കി അപമാനിക്കുകയല്ലേ ആ മഹാപുരുഷൻ പറഞ്ഞ ഈശ്വര തത്വത്തിൽ ദൈവികതയിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ തന്നെ വിഗ്രഹമുണ്ടാക്കി മറ്റൊരു തരത്തിൽ ആരാധന തുടങ്ങിയിരിക്കുക ഒരു ആരാധനയെന്ന് പറയുന്ന ചില നാടകങ്ങൾ അഭിനയിക്കുകയല്ലേ ഇവിടെയുള്ളവർ പണത്തിനു വേണ്ടി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഏറ്റിലടിച്ചിട്ട് ഏറ്റിലടച്ചിട്ട് പയറ്റിൽ അന്ധകാരത്തിൻ്റെ അടിമകൾ അവരുടെ തനിതറം കാട്ടുമ്പോൾ ആർഷഭാരത ആധ്യാത്മികത എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവർ എന്തേ നിശബ്ദതയുടെ തോടിനുള്ളിലേക്ക് ആ തലവലിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു പോകുന്നു മതങ്ങളുടെ അടിമത്തത്തിന് കീഴിൽ നട്ടല് നഷ്ടപ്പെട്ട ഭർത്തിയരുടെ ആത്മബലം കൂടി നഷ്ടമായാൽ അവർ മൃഗസമാനരാകുകയില്ലേ ഉത്തരം നാം നമ്മെ തന്നെ ഉത്തരം നാം നമ്മിത്തന്നെ കണ്ടെത്തുകയാണ് ഉചിതം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ശ്രീനാരായണ ഗുരു പുറപ്പെടുവിച്ച ഒരു സന്ദേശത്തിൽ ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത് ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു വരികയാണ് നിർബന്ധമാണെങ്കിൽ ചെറിയ ക്ഷേത്രങ്ങൾ വെച്ചുകൊള്ളട്ടെ പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം യശലരീരനായ പി കെ ബാലകൃഷ്ണൻ്റെ നാരായണ ഗുരു എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം വായിക്കാൻ കഴിയുന്നു പ്രിയരെ കേൾക്കുക ഏത് ഗുരുവെന്ന് പറഞ്ഞാലും മനുഷ്യൻ സ്ഥായി ഭാവം ധനമോഹവും ആ താനെന്ന ഭാവവും ആയതുകൊണ്ട് ആത്മീയതയെ ഏറ്റവും വളരെ നേരിയ തോതിൽ സ്പന്ദിക്കുന്ന ഒരു കാലമാണിത് കാരണം ഇത് കലിയുഗമാണ് എങ്കിലും തേടുന്നവൻ കണ്ണേഷ കണ്ടെത്തും അന്വേഷിക്കുന്നവൻ കണ്ടെത്തും പാപിമാനസാന്തരപ്പെടും അവൻ ആനന്ദ കണ്ണീർ മുഴിക്കുവാൻ ഇടയാകും അനുദപിക്കുന്നവൻ അനുദപിക്കുന്ന പാവി പാവി അനുദവിച്ച് മതിയാവും ഇല്ലെങ്കിൽ ദിവ്യപ്രകാശത്തിൽ ചേരുകയില്ല അവൻ അന്ധകാരത്തിൽ തന്നെയാണ് എന്ന് വീണ്ടും എടുത്തു പറയട്ടെ പക്ഷേ ഇന്നത്തെ സ്ഥിതി എത്ര പരിതാപകരമാണ് മനുഷ്യർ എത്രമാത്രം പണമാണ് ഈ വക ക്ഷേത്രങ്ങൾക്ക് മറ്റുമായി ദുർവ്യോഗം ചെയ്യുന്നത് സത്യം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് ഉപനിഷ ദർശന സത്യം പഠന വിഷയമാക്കിയിട്ടുള്ള അധ്യാത്മിക വിദ്യാലയങ്ങൾ ഉണ്ടാകാതെ കേരളത്തിൽ നിന്നല്ല ഉണ്ടാകാതെ കേരളത്തിൽ നിന്നല്ല ഭാരതത്തിന് തന്നെ തിന്മയിൽ നിന്നും മോചനമുണ്ടാവുകയില്ല ക്രിസ്ത്യാനികളും ഈ വലിയ പള്ളികളും അതൊക്കെ വിട്ട് തങ്ങൾ മാത്രം ദൈവത്തിനും മക്കളെന്നും പറഞ്ഞ് നടന്ന് ചുമ്മാ വെറുതെ വായാട്ടം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാൻ മറ്റുള്ളവർക്ക് മാർഗം കാണുന്നില്ല കാരണം ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്തിൽ പരക്കാൻ തടസ്സമായിരിക്കുന്നത് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന നാമധേയ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളും മറ്റു കാര്യങ്ങളുമാണെന്ന് തുറന്ന് പറയട്ടെ അനേക അറിവുള്ള പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുമുണ്ട് ഗുരുസ്ഥാനീയർ പറഞ്ഞിട്ടുണ്ട് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ കാണാൻ കഴിവുള്ളവർ കാണട്ടെ സത്യം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് ഉപനിഷത്ത് ദർശന സത്യം പഠന വിഷയമാക്കിയിട്ടുള്ള ആധ്യാത്മിക വിദ്യാലയങ്ങൾ ഉണ്ടാകാതെ കേരളത്തിന് എന്നല്ല ഭാരതത്തിന് തന്നെ ലോകത്തിന് തന്നെ തിന്മയിൽ നിന്നും മോചനം ഉണ്ടാവുകയില്ല വേദോപനിഷത് കാലത്ത് എവിടെയാണ് ക്ഷേത്രം ഉണ്ടായിരുന്നത് കേരളത്തിൽ എന്നാണ് ക്ഷേത്രങ്ങളുണ്ടായത് ഈ പറയുന്ന ക്ഷേത്രങ്ങൾ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്ക് അത് പറയാൻ പറ്റുമോ അനാചാരങ്ങൾ കൊണ്ട് മനുഷ്യനെ ഭക്തിമാർഗ്ഗത്തിൽ മയക്കിയിട്ടിരിക്കുന്നവർക്ക് അതിന് ഉത്തരം നൽകാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇതാ ഉത്തരവ് ഇവിടെയുണ്ട് വേദോപനിഷകാലത്ത് എവിടെയാണ് ക്ഷേത്രമുണ്ടായിരുന്നത് കേരളത്തിൽ എന്നാണ് ക്ഷേത്രങ്ങളുണ്ടായത് വേദപണ്ഡിതനും ദാർശനികനുമായ ഡോക്ടർ വരദാചാരി വരദാചാരി വേദങ്ങളിൽ ക്ഷേത്രങ്ങളെക്കുറിച്ച് പരാമർശമില്ലെന്ന് മാത്രമല്ല വേദകാലത്ത് ക്ഷേത്രങ്ങൾ ഇല്ലായിരുന്നു എന്നുകൂടി പറഞ്ഞു വെച്ചതായി ശ്രീരാമചന്ദ്ര മിഷൻ ചെന്നൈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൈ മാസ്റ്റർ അഥവാ എൻ്റെ ഗുരു എന്ന പുസ്തകത്തിൽ കാണുന്നു പേജ് തൊണ്ണൂറ് തൊണ്ണൂറ്റി പഴയ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായി ഇന്നും കേരളത്തിൽ കാവുകൾ അവിടങ്ങളിൽ അവിടെ കാണുന്നുണ്ട് പണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വൃഷ്ടാരാധനയും സർപ്പാരാധനയും മറ്റുമാണ് അന്നുണ്ടായിരുന്നതെന്ന് കണ്ടെത്താൻ കഴിയും വിധം ചരിത്ര പഠനങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണ് ദ്രാവിഡരുടെ വിശ്വാസത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനെ എല്ലാം ആകൃതിയും വലിപ്പവും കണക്കിലെടുത്തി കടുത്ത് എടുത്ത് അവയിലെല്ലാം ദേവതകൾ ഉണ്ടായി കണക്കാക്കപ്പെട്ടു ദ്രാവിഡർക്ക് അന്നത്തെ കാലത്ത് യഥാർത്ഥത്തിൽ ആത്മതത്വത്തിലേക്ക് വ്യാപരിക്കാൻ കഴിഞ്ഞില്ല ആര്യന്മാർ അപ്രകാരമല്ലായിരുന്നു കുറേ കൂടെ വേദവിചാരത്തിൽ വന്നവരായിരുന്നു എന്നു ഓർക്കുക പിന്നീട് ആര്യന്മാരെന്ന് പറയുന്നവരും ഈ ആ സത്യവിചാരങ്ങളിൽ നിന്നെല്ലാം വഴിത് മാറിപ്പോയി ഇവിടെയുള്ള ദ്രാവിഡരെയും അടിമകളാക്കി അവരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ വിഗ്രഹാരാധനയെ കുറേയൊക്കെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് തന്നെയാണ് പറ്റിയ തകർച്ചകൾ വേദാന്തത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോയി ആര്യന്മാർ എന്ന് പറഞ്ഞ ആചാര്യന്മാർ തന്നെ കാവുകളിൽ സർപ്പദൈവങ്ങളെ ഭയം ഒന്നുകൊണ്ട് മാത്രം കുടിയിരുത്തി സർപ്പന്തുള്ളലും പാട്ടും കൂത്തും നടത്തി വന്നത് അജ്ഞതയൊന്നുകൊണ്ട് മാത്രമാണെന്ന് ഇന്ന് സമ്മതിക്കാത്തവർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ പ്രകൃതി സ്നേഹികളും പരസ്പര സ്നേഹി സർവ്വജന്തുക്കളെയും സ്നേഹിക്കണം എന്നുള്ളതിൻ്റെ പേരിൽ പാലും നൂറുമൊക്കെ കൊടുത്ത് അതിനെ തല്ലിക്കൊല്ലാതെ സംരക്ഷിച്ചിരുന്നു ഇപ്പോഴും പറയുമല്ലോ കർഷകൻ്റെ സ്നേഹിതനായ ഒരു എന്താ ഈ ചേരപ്പാമ്പനി ഒന്നും കൊല്ലല്ലേ എന്ന് പ്രകൃതി പ്രകൃതിക്ക് അനുകൂലമായി നിന്നാൽ വിഷപ്പാമ്പ് നിന്നെ തൊടുക പോലുമില്ലെന്ന് ഇല്ലെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ആ സ്മാരകമായതൊന്നും നിന്നെ കേൾക്കുകയില്ല സർപ്പം കടിച്ച അതൊന്നും സംഭവിക്കുക പൗരവസം അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ അപ്പം ചിലർ മരിക്കുന്നു അത് അവരുടെ കുറ്റമല്ല പ്രപഞ്ചത്തിൽ ഉണ്ടായ പിന്നെ ധർമ്മശ്യുതിക്ക് കാരണം മനുഷ്യൻ ദൈവത്തെ അറിയാത്തതാണ് അതുകൊണ്ട് നിരപരാധികൾക്കും ഇതൊക്കെ സംഭവിക്കുകയാണ് ഇപ്പോൾ കൊറോണ അതെ അതൊക്കെ തന്നെയാണ് എന്ന് ഞാൻ എടുത്ത പുസ്തകത്തിൽ ഇല്ലെങ്കിലും പറയട്ടെ ഈ പുസ്തക വായനയിൽ അത് കുറിച്ചിട്ടില്ല അന്ന് കൊറോണ ഇല്ലല്ലോ തെഴിഞ്ഞപ്പം വീണ്ടും ദ്രാവിഡരുടെ ഇടയിൽ ആര്യന്മാരുടെ ആധിപത്യം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ നാടിന്റെ പഴയ സംസ്കാരത്തിൽ വേലൻതുള്ളലും പാണൻ പാട്ടും പുള്ളുവന്റെ സർപ്പാട്ടും കോലങ്ങളും തെയ്യങ്ങളുടെ പ്രാകൃത രീതികളും അറിവില്ലായ്മയിൽ നിന്ന് ഉടലെടുത്ത ഈശ്വരാരാധനയുടെ രീതികളായിരുന്നു നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു അവരെ ഇന്നും ഇതെല്ലാം വലിയ സംസ്കാര പാരമ്പര്യമായി കൊട്ടിക്കോഷിക്കുന്നതും അജ്ഞത കൊണ്ട് മാത്രമാണെന്ന് പറയാതിരിക്കുക വയ്യ അത് അവർക്ക് അറിവില്ലായ്മയിൽ ചെയ്തതാണ് അതിനെ തിരുത്തി ജ്ഞാനമാർഗത്തിലേക്ക് അറിവില്ലാത്തവരെ കൊണ്ടുവരേണ്ടതാണ് ഇന്നത്തെ അറിവുള്ളവരുടെ ചുമതല എന്ന് മാത്രം പറയട്ടെ അതിനായി ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ഉണ്ടാകുന്നത് വെറും വാചക കസർത്തുകളായി മാറിയിരിക്കുന്നു സത്യം എന്നു അന്വേഷിക്കുവാൻ ആർക്ക് ആർക്കുണ്ട് സമയം ആര്യാധിപത്യത്തിന് ശേഷമാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദ്രാവിഡരെ പ്രീതിപ്പെടുത്തുവാൻ ആര്യന്മാർ ദ്രാവിഡ ദ്രാവിഡരുടെ കുലദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു ശിവന്റെ വിഗ്രഹവും ആരാധനയും മറ്റും ആര്യന്മാർ ദ്രാവിഡരിൽ നിന്നും ദ്രാവിഡ പ്രീതിക്കായി സ്വീകരിച്ചതെന്നുള്ള പറയ പഠനമുണ്ട് അത് അപ്രകാരം പറയപ്പെടുന്നുമുണ്ട് കാലക്രമത്തിൽ പുരാണ കഥാപാത്രങ്ങളുടെ വിഗ്രഹങ്ങളുണ്ടാക്കി ക്ഷേത്രങ്ങളിൽ നിറച്ചുകൊണ്ട് ഉപദേശ ദർശന സത്യത്തെ മിഥ്യാക്കി തീർത്തു ശിവൻ എന്നുള്ളത് ഇന്ന് കാണുന്ന പിന്നെ താണ്ഡവമാടുന്ന ശിവനല്ല ശിവശബ്ദത്തിന് മംഗളദായകൻ ആത്മസ്വരൂപൻ എന്നാണ് അർത്ഥം ബൈബിളിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പുതിയ നിയമത്തിൽ അതിന് പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് എല്ലാത്തിനെയും പ്രവേശിപ്പിക്കുന്ന ഞാൻ അടുത്ത ഒരു പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അല്ലെ വെളിപ്പെടുത്തുന്ന ആ ശക്തിയെയാണ് അത് സവിതാവ് എന്ന് പോലും അത് പറയുന്നുണ്ട് അതായത് സൂര്യനെ ഉദിപ്പിച്ചുയർത്തുന്ന ആ ശക്തി അതിനെയാണ് ശിവശബ്ദത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ ക്രിസ്തീയതയിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു വേദാന്തത്തിൽ ശിവശബ്ദത്തിന് ആ ആത്മസ്വരൂപനെന്നാണ് അർത്ഥം എന്നാൽ ഇതിഹാസ പുരാണങ്ങൾ കൊണ്ടുവന്ന് ശിവനെ അത് മുമ്പേ ഞാൻ വായിച്ചല്ലോ വിഷ്ണുവിനെ ഇങ്ങനെ പിന്നെ ഇരുത്തി ശിവനെയും അതുപോലെ തന്നെ ആ മറ്റൊരു രൂപത്തിലാക്കി തീർത്തു എന്നിട്ട് ശിവതാടവും ഒക്കെ കൊണ്ടുന്നു അത് അജ്ഞതയുടെ അജ്ഞതാ മാർഗങ്ങളാണ് അതെന്ന് എടുത്തു പറയേണ്ടതുണ്ട് ശിവശബ്ദത്തിന് മംഗളദായകൻ ആത്മസ്വരൂപനാണെന്ന് ഒന്നുകൂടി എടുത്തു പറയട്ടെ എന്നാൽ ഇതിഹാസ പുരാണങ്ങളിലൂടെ കൊണ്ടുവന്നത് ആ യഥാർത്ഥ ഭാരതീയതയെ വേദാന്തത്തെ തപസ്കരിച്ചു കളയാൻ കാരണമായി എന്നുകൂടെ എടുത്തു പറയട്ടെ ഭാരതത്തിൽ ഉപദേശ ദർശനത്താൽ ഉളവായ സത്യബോധ്യത്താൽ പൂർണ്ണതയ്ക്കായി പരിശ്രമിക്കവർ യഥാർത്ഥ ദർശനം ഉൾക്കൊണ്ടവർ അല്ലെങ്കിൽ യഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവർ ഉയർത്തെരുതേറ്റാൽ ആധ്യാത്മിക സത്യത്തിൻ്റെ വിശുദ്ധ പ്രകാശം ആത്മീയതയിൽ ഇവിടെ നിറയുമെന്നുള്ളതിന് പ്രത്യാശയ്ക്ക് ഇടകു നൽകുന്നുണ്ട് ഒന്നാമതെന്ന് സത്യം മനസ്സിലാക്കാൻ തയ്യാറാകണം മിഥിയായതെല്ലാം തകർത്തെറിയണം ഒരു ശുദ്ധികലശം തന്നെയാണ് ആവശ്യം ഈ ശുദ്ധികലശം ഓരോരുത്തരുടെയും ഉള്ളത്തിലാണ് നടക്കേണ്ടത് സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനേയും പോലുള്ളവർ പറഞ്ഞിട്ടുള്ളതിൻ്റെയൊക്കെയും പൊരുളറിഞ്ഞ് വിഗ്രഹകാരാധനയിൽ നിന്നും മോചിതരായി ഉപനിഷ ദർശനത്തിന് സത്യം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ സ്വാർത്ഥത വിട്ട് ഈശ്വര ചൈതന്യം എന്തെന്നുള്ളത് എന്തെന്ന് ഇവിടുള്ള ഹിന്ദുക്കൾ മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഹൈന്ദവരെന്ന് പറയുന്നവർ ഭാരതീയരായി തീർന്നിരുന്നെങ്കിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഏക സത്യദൈവത്തെ മനസ്സിലാക്കി ആധ്യാത്മികത ഈ ഭാരതത്തിൽ വളരുമായിരുന്നു നിറയുമായിരുന്നു പ്രകാശം ഈ ഭൂമിയിൽ വെളിപ്പെടുമായിരുന്നു ഭാരതഭൂമിയിൽ പുണ്യഭൂമിയിൽ സ്വാമി വിവേകാനന്ദൻ ആർഷഭാരത ആധ്യാത്മികതയെപ്പറ്റി പറയുമ്പോൾ നമുക്കുള്ളത് മാത്രമാണ് യഥാർത്ഥ ആത്യാത്മികത എന്നുള്ള ചിന്ത എന്നുള്ള തീഷ്ണതയാൽ ചിന്തയുടെ ചിന്തയിൽ തൻ്റെ ആത്യാത്മിക വ്യക്തിത്വത്തിൻ്റെ ഔന്നിത്യത്തെ മറന്നുപോയതിനുള്ള തോന്നിപ്പ് ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശാലമായ ആത്യാത്മിക ദർശനത്തിലെ ആത്മാർത്ഥതയെ നാം മറക്കാതിരിക്കുക പലരും അദ്ദേഹം ഇതൊക്കെ അനുവദിച്ചു എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളും ഇതൊക്കെ കുറേയൊക്കെ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഓർക്കുക വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു അതിനെ പിന്നെ പ്രതിഷ്ഠിക്കാൻ ക്ഷേത്രങ്ങളും ഉണ്ടാക്കുന്നു നമുക്കെല്ലാം പ്രാന്താണെന്ന് പറഞ്ഞതും മറക്കണ്ട അദ്ദേഹത്തിൻ്റെ സത്യത്തെ മറിച്ചു കളയുന്നതും ഇപ്രകാരമുള്ള യഥാർത്ഥ ഭാരതീയതയെ വേദാന്തത്തെ മനസ്സിലാക്കാത്തവരാണെന്നും ഞാൻ പറഞ്ഞു പോകട്ടെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ചില മനുഷ്യരുടെ മനുഷ്യപ്രീതിക്ക് വേണ്ടി ചിലതൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടും എന്നും ഞാൻ ചിന്തിക്കുന്നു നാം മറക്കാതെ വിഗ്രഹാകാരാധനയെ അംഗീകരിക്കാത്ത അദ്ദേഹം അല്പജാനികളോടുള്ള അനുകമ്പ്യാരാണോ തൻ്റെ ഗുരുവിൽ നിന്നും പലപ്പോഴായി ഉണ്ടായിട്ടുള്ള പ്രേരണയാലാണോ വിഗ്രഹാരാദനെ ഒറ്റയടിക്ക് ഉപേക്ഷിക്കാൻ ഉപദേശിക്കുന്നില്ല ഒറ്റയടിക്ക് ഉപേക്ഷിക്കാൻ പറയുന്നില്ല അതൊരു താന്ന പടിയാണ് അത് അതിൽ നിന്നും വളരണം എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ പതിവായി ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന ശ്രീരാമകൃഷ്ണ മിഷ് ശ്രീരാമകൃഷ്ണ പരമവംശനെ ആ അവിടെ പോയിരുന്നതിൻ്റെ ആശയം എന്താണെന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല അവിടെ സ്വച്ഛശുദ്ധമായ ഒരു ക്ഷേത്ര പരിസരത്ത് പോകുകയും തൻ്റെ താൻ ഉള്ളിൽ പൂജിക്കുന്ന ഈശ്വരസത്തയെ അവിടെ താൻ ദർശിക്കുകയുമാണ് ചെയ്തത് അത് അപക്വുമാണ് എന്ന് വിവേകാനന്ദജി പറയുന്നുണ്ട് ഇടയ്ക്ക് എല്ലാം തികഞ്ഞവരില്ലോ ഗുരുവിൽ ന്യൂനതയുണ്ടെങ്കിൽ തുറന്നു പറയുന്നവരാണ് യഥാർത്ഥ അഭയ് എന്ന സ്ഥാനത്ത് എത്തു നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള അദ്ദേഹതയിൽ നിന്നും തലവറുകളെ ജ്ഞാനവഴിയിൽ എത്തിക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് വികാര വിഗ്രഹാരാധനയെ അദ്ദേഹം നിഷേധിച്ചിട്ടുമുണ്ട് ഉപനിഷത്തുകളെ അനുസരിക്കാത്ത ഭാരതീയ പ്രസ്ഥാനമൊന്നും ആസ്തികമല്ല ദൈവികമല്ല എന്ന് സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളെയും വിഗ്രഹങ്ങളെയും സംബന്ധിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് ഓർക്കുക വിഗ്രഹങ്ങളുണ്ടാക്കി അവയ്ക്ക് മേൽ ക്ഷേത്രങ്ങളും പണിയുന്നു ഭാരതത്തിൽ വേദാന്തം ഏത് കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ ആ രാജ്യം നിറയെ ക്ഷേത്രങ്ങളാണ് മാത്രമല്ല കൊത്തിയെടുത്ത പ്രതിമകൾ നിറഞ്ഞ ഗുഹകളുമുണ്ട് ഗംഗാതീരത്ത് പാർക്കുന്ന മഠയൻ വെള്ളത്തിനു വേണ്ടി അതിൻ്റെ തീരത്തെ കിണർ കുഴിക്കുന്നു എന്നൊരു പഴയമൊഴിയുണ്ട് പഴമൊഴിയുണ്ട് അതുപോലെയാണ് നമ്മളും ഈശ്വരൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വസിക്കവേ നമുക്ക് പ്രതിമകൾ ഉണ്ടാക്കണം അവിടുന്ന് സദാ നമ്മുടെ അന്തർഭാഗത്ത് തന്നെ വർത്തിക്ക് ആത്മാവായിരിക്കെ നാം അവിടുത്തെ ശില അവിടുത്തെ ശിലാവിഗ്രഹങ്ങളിലേക്ക് പ്രസർജ്ജനം പ്രസർജ്ജനം ചെയ്യുന്നു നമുക്കെല്ലാം ഭ്രാന്താണ് നാമെല്ലാം ഭ്രാന്തന്മാരാണ് സാഹിത്യ സ്രസ്സം വോളിയം നാല് പേജ് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പ്രിയപ്പെട്ട ജനമേ ഭാരതീയ ജനമേ ഹൈന്ദവരെന്ന് അഭിമാനിക്കുന്നവരെ തുറന്നു നോക്ക് ആചാരാനുഷ്ഠാനങ്ങളും വിഗ്രഹപൂജയും നടത്തുന്നവർ പ്രത്യേകിച്ചും ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്ക് സത്യം മനസ്സിലാക്ക് ആ സത്യം നമ്മളെ സ്വാതന്ത്ര്യമാക്കും അതാണ് വേദാന്ത പൊരുൾ ആർഷഭാരത ആധ്യാത്മിക ദർശനത്തിന് പരമസത്യത്തിൻ്റെ ഗ്രഹങ്ങൾ പ്രകാശം വരുത്തുന്നു എന്നുള്ള സത്യം അന്വേഷകർ ഇത് ഇന്നും കണ്ടെത്താൻ കഴിയും അന്വേഷകർക്ക് മാത്രം അതിനെയാണ് യേശുദേവൻ പറഞ്ഞത് ചോദ്യപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും വേദാന്തത്തിൻ്റെ ആത്മീയ കാഴ്ചപ്പാടിന് യഥാർത്ഥ ആശയത്തിനും ഭംഗം വരത്തക്ക വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും ചാതുർബാർയവും ജാതിമത വ്യവസ്ഥകളും പൗരോഹിത്യവും കൂട്ടിച്ചേർന്ന് സത്യത്തെ മറച്ചു കളഞ്ഞു എന്നുള്ളത് യഥാർത്ഥ വസ്തുതയാണെന്ന് അറിവുള്ളവർ ഇനിയെങ്കിലും തുറന്ന് സമ്മതിക്കേണ്ടതാണ് ആത്മചൈതന്യത്താൽ സത്യ ആനന്ദപൂർണ്ണമാകേണ്ടിയിരുന്ന മനുഷ്യ മനസ്സുകളിൽ ഇക്കൂട്ടർ അന്ധകാരവും മൂടതയും നിറച്ചു ലൈംഗിക അരാജകത്വത്തിൻ്റെ വിളയാട്ടത്തിൽ അശുദ്ധിയുടെ സർവ്വ കണക്കുകളും കൊണ്ട് നിറഞ്ഞ നാൾ വഴി പേരേടുകൾ ഇന്നും ക്ഷേത്രഗോപുരങ്ങളിലും ചുവരികളിലും പുരാണകഥകളുടെ മറവിൽ പ്രത്യക്ഷ സാക്ഷ്യമായി നിലവിൽ നിലപ്പുണ്ട് അതും വളരെ ഉന്നതമെന്ന് ചിലർ ഉലക്ക പറയുന്നു സാംസ്കാരിക നായകന്മാർ വരെ അബദ്ധമാണ് ശുദ്ധ അബദ്ധമാണ് സാഖ്യാദർശനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മറിച്ച് ലൈംഗികതയിൽ സ്ത്രീ പുരുഷ സംയോഗം സംയോഗബന്ധത്തിൻ്റെ പവിത്രത എന്തെന്ന് അറിയത്തില്ലാത്തവർ ചിത്രീകരിച്ച രതി വൈകൃത പ്രതീകങ്ങൾ ആർഷഭാരത ആത്മീയ ദർശനത്തോട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും വേദാന്തം പൊരുളറിഞ്ഞവർക്ക് ഇല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള സത്യത്തെ ദർശിച്ചവർക്ക് ശാഖ്യാദർശനത്തിൽ സ്ത്രീ പുരുഷ സംയോഗ പ്രതീകാത്മകതയിൽ പരിഭാവനമായ ലൈംഗികതയും വിഷയമായ വിഷയം ആയേക്കാം തീർച്ചയായിട്ടും ലൈംഗികത വിശുദ്ധമാണ് അതിനെ മോശമാക്കുന്നതാണ് ഒരു തരത്തിലെ വ്യഭിചാരം എന്ന് പറയാം ശാരീരികമായ വീഴ്ചയേക്കാൾ ഉപരി പ്രാണലിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ സ്ത്രീയും പുരുഷൻ സ്നേഹത്തിൻ്റെ പരമോന്നത പങ്കുവെയ്പ്പിൽ ഒന്നായിത്തീരുന്ന ഏകതയാണ് അവിടെ വിഷയം അല്ലാതെ മനസ്സിൻ്റെ വിഭ്രാന്തിയിൽ കാമപറി പൂണ്ട് സ്നേഹം നഷ്ടപ്പെട്ട രതിക്രീടുകളും അത് രതിക്രീടകളോ അതിൻ്റെ വിഭ്രാന്തികളോ യഥാർത്ഥ ലൈംഗികതയേ അല്ല വാർശ്യായനും ഭക്തിമാർഗമായി ഉപദേശിക്കപ്പെട്ടാൽ ഒരു ഭൂരിപക്ഷം ആയതിൽ താൽപ്പര്യരാകുമെന്നുള്ളത് ഇന്നത്തെ മനുഷ്യരുടെ ജീവിത രീതി കണ്ടാൽ തോന്നിപ്പോകുന്ന കാര്യമാണ് ആധുനിക കാലത്തുണ്ടായ ചില കട്ടുകൾ ഇതിനെയൊക്കെ പ്രയായീകരിക്കുന്നത് മനുഷ്യന് ശരീരം ഏറ്റവും പ്രാധാന്യമുള്ളതാണെന്ന മിഥ്യാധാരണ കൊണ്ടാണ് അവരുടെ കാമദാഹശ ശമനത്തിന് ഇരയാക്കുന്ന ഇരയാകുന്നവരെ ആധ്യാത്മികതയുടെ മറപിടിച്ച് രതി രതി വൈകൃതങ്ങളുടെ വിളയാട്ടത്തിൽ മയക്കിയെടുക്കുന്നതിന് ബുദ്ധി ഉപയോഗിച്ച് വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതികളുടെ വിജയത്തിന് വേണ്ടി മാത്രമാണിത് ദേവസാ ദേവ ദേവതാദി സമ്പ്രദായം ഒക്കെ പിന്നീട് വന്നത് ഈ ഭാരതഭൂമിയിൽ ഈ പുണ്യഭൂമിയിൽ എന്ത് കഷ്ടമാണെന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ ൈത അതിനാൽ തന്നെ പവിത്രമാണ് പരിശുദ്ധിയാൽ സംരക്ഷിക്കപ്പെടുകയും ദാമ്പത്യാനുഷ്ഠാനത്തിൻ്റെ മഹാമഹത്വത്തിൽ സ്ത്രീ പുരുഷനും ഒന്നായി തീർന്ന ഹൃദയങ്ങളിൽ പ്രേമത്തിൻ്റെ നിവിധം നിറയ്ക്കുന്നതിന് ഈശ്വരൻ തന്നെ അനുഗ്രഹമാണ് വിശുദ്ധ പ്രേമത്തിൻ്റെ നിറവിലുള്ള രതി വിശുദ്ധമായ ലൈംഗികത ഇപ്രകാരമുള്ള ലൈംഗികതയ്ക്ക് അതിൻ്റെതായ പവിത്രതയും മാന്യമായ നിയന്ത്രണങ്ങളുമുണ്ട് രതിസുഖമനുഭവിക്കാൻ മനുഷ്യരോടും സജ്ജമാക്കപ്പെട്ടുള്ളതുമായ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സൃഷ്ടിയും ഭൂമ ഭൂമുഖത്തിലല്ല അതിലൊരു ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടെ സ്വാതന്ത്ര്യമുണ്ട് പൂർണ്ണമായും കാരണം മനുഷ്യൻ്റെ രതി ദിവ്യമാണ് അത് ദൈവികതയിൽ സംരക്ഷിക്കേണ്ടതുമാണ് ചരിത്രത്തിന് മഹാപ്രേമത്തിൻ്റെ ആ ഔന്നിത്യത്തിൽ ഉന്നതഭാവങ്ങളിൽ ആ സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരുന്ന ഏകത അത് ദൈവികമാണ് അവിടെ അവർക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട് അതിനെ എൻജോയ് ചെയ്യാൻ എന്നു കൂടെ പറയട്ടെ അത് ദൈവികതയിലാണ് ആസ്വദിക്കുകയാണ് ഒരു കുഴപ്പമില്ല പക്ഷെ ആഹാരം നീകാരം നിദുര മൈഥുരം ഈ ബയോളജിക്കൽ നീട് മനുഷ്യന് ദൈവമാണ് തന്നിട്ടുള്ളത് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അത് ദൈവികതയിൽ സംരക്ഷിക്കേണ്ടതുമാണ് ചാരിത്രത്തിന് അതിൻ്റേതായ പവിത്രതയും ദിവ്യമായ മൂല്യവുമുണ്ട് അവക്കവുമായ ആധ്യാത്മികത ഈ മൂല മൂല്യത്തിനും ചോഷണം വരുത്തി ശോഷണം വരുത്തിയിട്ടുണ്ട് യാതൊരു നിയന്ത്രണങ്ങളും ആവശ്യമില്ല ഇല്ലെന്നും ഇടപെടുന്നവരുടെ സ്വാതന്ത്ര്യമാണ് ഈ കാര്യത്തിൽ പ്രധാനമെന്നും വിവാഹത്തിന് മുമ്പ് തന്നെ ഇഷ്ടപ്പെടുവ ഇഷ്ടപ്പെട്ടവരുമൊത്ത് എന്തുമാകാമെന്നും വിവാഹമെന്നും ഒരടിച്ച് ആശയം ഉപേക്ഷിക്കേണ്ടതാണെന്നും മറ്റുള്ള അഭിപ്രായങ്ങൾ ശവർക്കരീതിയെപ്പോലും പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ അന്ധത ബാധിച്ച മനുഷ്യർ ഈ ഭൂമിയിൽ പെരുകാൻ കാരണം യഥാർത്ഥ പാവനമായ ലൈംഗികതയെ അറിയാഞ്ഞിട്ടാണെന്നു കൂടെ എടുത്തു പറയേണ്ടതുണ്ട് സമൂഹത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ചില സാംസ്കാരിക സാഹിത്യ പ്രതിപൃ ഇങ്ങനെയൊക്കെ ഇതെല്ലാം ആകാം സ്വർഗരതിയാകാം മറ്റ് തലതിരിഞ്ഞത് എന്തുമാകാമെന്ന് ഈ സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ചില സാംസ്കാരിക സാഹിത്യ എല്ലാ ഇൻവെർട്ടർ കോമാനാണ് പ്രകൃതികളും അത്യന്താധുനിക ബുദ്ധിജീവികളും ആധ്യാത്മിക ഉപദേഷ്ടാക്കളും ഇൻവെർട്ടർ കോമ കാപട്ടിൽ തന്നെ വക്താക്കളാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നവർ വിഡ്ഢികളാണെന്ന് ആരെങ്കിലും അഷ്ടകസിച്ചാൽ ആ അട്ടകാസം പൂർണ്ണമായും സ്വീകരിക്കാനും ഈ കാര്യത്തിൽ ഈ അഭിപ്രായത്തിൽ അട്ടകാസക്കാരുടെ മുമ്പിൽ ഏറ്റവും വലിയ വിഡ്ഢിയാകാനും ആ ഇൻവെർട്ടഡ് കോബാന ഞാൻ ഒരുക്കപ്പെട്ടിരിക്കുന്നു അതെൻ്റെ ദൈവത്തിൻ്റെ കൃപയാരാണ് സത്യം തുറന്ന് പറയുമ്പോൾ ഞാൻ വിട്ടിയാണ് ആരെങ്കിലും ജൽപ്പനം നടത്തിയാൽ എനിക്കത് പ്രശ്നമേ അല്ല എന്ന് ഞാൻ ആത്മസ്ഥൈര്യത്തിൽ ഉറച്ചു പറയട്ടെ ഉറച്ചു പറയട്ടെ നാൽപ്പത്തിയെട്ട് വയസ്സുവരെ സിനിമ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അറിയപ്പെടുന്ന ബുദ്ധിജീവികളുമായി ഇടപെട്ട് ജീവിച്ചു പോകുന്നവനാണ് ഞാൻ ജീവിച്ച മേഖലകളിലൊക്കെ ഒന്നും മൂടി വെച്ചല്ല ജീവിച്ചത് കഴിഞ്ഞകാല ജീവിതത്തിൽ നേട്ടമെന്നുള്ളത് തോന്നിയതെല്ലാം ഇന്നെനിക്ക് ലജ്ജാ ലജ്ജി ലജ്ജിക്കത്തക്ക വിധം ഉച്ഛിഷ്ടവുമായി അനുഭവപ്പെടുമ്പോൾ എല്ലാം ക്ഷമിക്കുന്ന നിത്യചൈതന്യത്തിൽ എന്നെയും ചേർത്തണയ്ക്കുന്ന എന്നെയും സ്വന്തമാക്കുന്ന ശാന്തി സ്വരൂപനിൽ ഞാൻ ആനന്ദിക്കുന്നു ഓം ശാന്തി 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 ഓം ക്രീസ്തുവേ നമഹ ഓം പരിഭാവനാത്മനേ നമഹ ഓം ശാന്തി 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 സ്ത്രീ പുരുഷ ശരീരനഗ്നതയിലാണ് സർവസൗന്ദര്യവും കണ്ടെത്തി ആനന്ദിക്കേണ്ടതെന്ന് പറയുന്ന എല്ലാവരുടെയും കഥാകാരന്മാരുടെയും കലാകാരികളും കവികളും കവിയത്രികളും ഉൾപ്പെടുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും പുലമ്പൽ ഏത് പ്രായമായാലും അടങ്ങാത്ത കാമത്തിന് പ്രേമം പേരിട്ട് തങ്ങളുടെ വൈ വൈവിധ്യങ്ങളെ സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അടയാളമായിട്ടെടുത്താൽ മതിയും അങ്ങനെ ആയി തീർന്നിരിക്കുന്നവരെ പറ്റിയാണ് ഈ പറയുന്നത് ഇങ്ങനെ എന്നാൽ നല്ല രീതിയിൽ പോകുന്ന സാഹിത്യകാരന്മാരും അത് സ്ത്രീയും പുരുഷനിലും എല്ലാവരിലും ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു നല്ല രീതിയിൽ പോകുന്ന ശുദ്ധവൃത്തിയിൽ പോകുന്ന പലരും നല്ല കവി ഇതൊക്കെ എത്ര പേരുണ്ട് പേരെടുത്ത് പറയുന്നില്ല മനുഷ്യ കൂടെ ആത്മാനുഭവത്തിലിരിക്കുന്ന വള നല്ല കവിയത്രികൾ പോലും നമ്മുടെ ഭാര ഈ കേരളഭൂമിയിൽ ഉണ്ടല്ലോ നല്ല ആചാര്യന്മാരുണ്ടായിരുന്നല്ലോ അത് മാത്രം ഓർക്കാം അവർക്കായി ഞാൻ ഈശ്വര സന്നിധിയിൽ നന്ദി പ്രകാശിപ്പിക്കട്ടെ ഇപ്രകാരമുള്ളതിന് ഇപ്രകാരമുള്ളതിനെയൊക്കെ അംഗീകരിക്കുകയും ഉയർത്തിക്കാട്ടുകയും ചെയ്താൽ എന്തൊക്കെയോ ആയിത്തീരാമെന്നുള്ള ജുഗുപ്ത്സാവകമായ പല കാര്യങ്ങളെയും അവർ പറയുന്നത് പോലെ ഉയർത്തിക്കാട്ടിയാൽ ആയിത്തീരാമെന്നുള്ള എന്തൊക്കെയോ ആയിത്തീരാമെന്നുള്ള വ്യാമോഹം വേലിചാട്ടക്കാരെ ഈ വക കാര്യങ്ങൾ ഉത്സുകരാക്കുന്നു ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ കേരളത്തിൽ എത്രയോ നല്ല കവികളുണ്ടായിട്ടുണ്ട് ഈശ്വര ദർശനത്തോടു കൂടെ നിൽക്കുന്നത് അവരെ എല്ലാം പേര് പറയുന്നില്ല എന്നാൽ വെറും നാട്ട്യം കൊണ്ട് നടക്കുന്നവരും ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത് സഹതപിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലല്ലോ ഈശ്വര ലളിതാംബിക അന്തർജനം അതുപോലെ നമുക്ക് ഞാൻ ആരുടെ ആരുടെയും പേരിപ്പോൾ പറയുന്നില്ല മരിച്ച് ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ നമുക്കറിയാമല്ലോ ആ ഞാൻ ആരുടെയും പേര് പരാമർശിക്കാത്തത് ഒരാ അല്പം ഔചിത്യം ഇവിടെ അതിനുവേണ്ടി കാണിക്കാണ് ക്ഷമിക്കണം 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 സ്ത്രീപുരുഷൻ നഗ്നതയിലാണ് സർവസൗന്ദര്യം ആ ഇപ്രകാരമുള്ളതിനെയൊക്കെ ഇപ്രകാരമുള്ളതിനെയൊക്കെ അംഗീകരിക്കുകയും ഉയർത്തിക്കാട്ടുകയും ചെയ്താൽ എന്തൊക്കെ എന്തൊക്കെയായിത്തീരാമെന്നുള്ള വ്യാമോഹം വേലി വേലിചേട്ടക്കാരെ അതായത് സാഹിത്യ പ്രതിപൃതികളും കവി ഒക്കെ ആണെന്ന് പറഞ്ഞ് നടക്കുന്നവർ അതെ എന്തിനും അതിൻ്റെ മാന്യതയില്ലെങ്കിൽ അവിടെ സൗന്ദര്യവും പ്രേമവും ഇല്ലാതാകുന്നു എന്ന് മാത്രം ഞാൻ ഇവിടെ കുറിക്കട്ടെ ലൈംഗികതയുടെ വിശുദ്ധി എന്നൊന്ന് മനസ്സിലാക്കാത്തവരും യഥാർത്ഥത്തിൽ ലൈംഗികത ആസ്വദിക്കാൻ അറിയാത്തവരുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തകരാറുകളിലുള്ള തകരാറ് തകരാറുകളിൽ ഒന്ന് സദാചാരത്തിൽ ഒരിക്കലും കാപട്യമില്ല കാപട്യം സദാചാരത്തെ ഇല്ലാതാക്കുന്നു സ്ത്രീ പുരുഷ ലൈംഗികതയെ അടിസ്ഥാനമാക്കിയ സദാചാരത്തെപ്പറ്റി പറയുന്നെങ്കിൽ രണ്ട് കാര്യം ഓർത്താൽ മതി വസ്ത്രം ധരിച്ചവരെ വിവസ്ത്രരായി കാണുവാനുള്ള ഭാവനയാണ് നോട്ടത്തിലുള്ളതെങ്കിൽ സദാചാരത്തെ മൂടി മൂടിവെക്കുന്നു കാപട്യം ജയിക്കുന്നു വസ്ത്രം ധരിക്കാത്തവരെ വസ്ത്രം ധരിച്ചാലെന്നവണ്ണം കാണുന്നുവെങ്കിൽ സദാചാരം കാപട്യത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കാം ഒന്നുകൂടെ വായിക്കാം വസ്ത്രം ധരിച്ചവരെ വിവസ്ത്രരായി കാണുവാനുള്ള ഭാവനയാണ് നോട്ടത്തിലുള്ളതെങ്കിൽ സദാചാരത്തെ കാപട്ടിത്താൽ മൂടി വെക്കുന്നു കാപട്ടി ജയിക്കുന്നു വസ്ത്രം ധരിക്കാത്തവരെ വസ്ത്രം ധരിച്ചാൽ എന്നവണ്ണം കാണുന്നുവെങ്കിൽ സദാചാരം കാപട്ടിത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എല്ലാവർക്കും ലൈംഗിക കാര്യങ്ങളിൽ എവിടെയും എന്തുമാകാമെന്നും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ടെന്നും വിവാഹപൂർവ്വം ലൈംഗിക ബന്ധം വിവാഹപൂർവ ലൈംഗിക ബന്ധം അംഗീകരിക്കാവുന്നുമൊക്കെ പറയുന്ന വ്യക്തികൾ അവരുടെ സ്വന്തം കാര്യത്തിൽ എങ്ങനെയാവും ഈ വക സ്വാതന്ത്ര്യത്തെ കാണുക തൻ്റെ ഭാര്യയോ മകളെയോ സഹോദരിയോ അശുദ്ധമായി മോശമായി ഉദ്യാസിച്ചാൽ മറ്റൊരുവൻ നോക്കി നിൽക്കുന്നത് ഈ സ്വാതന്ത്ര്യക്കാരന് അംഗീകരിക്കാനാവുമോ ഈ അത്യുദ്ധാധുരികന് ഇഷ്ടമാകുമോ തൻ്റെ ഭർത്താവിനെയോ താൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെയോ തൻ്റെ മകനെയോ സഹോദരനെയോ അവകാശമില്ലാത്ത വേറൊരുവൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു എന്നുള്ളതും സ്വാതന്ത്ര്യമെന്നുള്ളതും ഇൻവെർട്ടഡ് കോമയിലാണ് അനുവദിക്കണമെന്ന് പറയുന്നവർ അനുവദിക്കുമോ ഈ ഫ്രീ സെക്സിനെ പറ്റി പറയുന്നവരെ പറ്റിയാണ് ശുദ്ധ മനസാക്ഷിയിൽ മറുപടി കണ്ടെത്താൻ കഴിയട്ടെ ഒന്നുകിൽ സത്യത്തിന് സാക്ഷികളാകുവാൻ പരിശ്രമിക്കുക ഇല്ലെങ്കിൽ മറ്റുള്ളവരെ അസത്യത്തിന് അടിമകളാക്കാതിരിക്കും ചെയ്യുക എന്തിനു വിശുദ്ധമായ ലൈംഗികതയെ അശുദ്ധമാക്കാൻ ആധ്യാത്മികതയെ കൂട്ടുപിടിക്കുന്നു കഷ്ടം തന്നെ ധനവും പ്രശസ്തിയുമുള്ളവർ അങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ ഉന്നത രാജ്യങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും എത്ര അധർമ്മമായാലും അനുകരിക്കാനും ആവർത്തിക്കാനുമുള്ള വ്യഗ്രത കലികാലത്തിൻ്റെ വിശേഷണത്തിൽപ്പെടുമെന്ന് പറയുകയെ നിർവാഹമുള്ളൂ ആരും അധർമ്മത്തെ വിശുദ്ധിയുടെ ഇരിപ്പിടങ്ങളിൽ ഇരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധമായ ലൈംഗികതെ അസ് ലൈംഗികതയിൽ അശ്ലീലം നിറയ്ക്കാതിരിക്കുകയെങ്കിലും ചെയ്യട്ടെ ഉപദേശ ദർശനപ്രഭ ഹൃദയത്തിൽ നിറയട്ടെ ഉപദേശ ദർശനത്താൽ ആത്മജ്ഞാന മാർഗത്തിൽ എപ്രകാരമാണ് ആത്മാവിൽ ആത്മാവിനെ ആത്മാവിൽ അറിഞ്ഞ് അമൃതപദം പ്രാപിക്കുന്നതെന്ന് ഗ്രഹിക്കാനുള്ള വഴി അടച്ചു കളഞ്ഞതാർ ഉത്തരം ആര് തരും ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം അദ്വൈതം ഇവ മൂന്നുമാണ് ഹിന്ദുവിൻ്റെ ആത്യാത്മികതയുടെ അടിസ്ഥാന രീതികളെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്ത് ബ്രഹ്മസൂത്രം വേദവേദാന്ത അടിസ്ഥാനത്തിലുള്ള ഭഗവത്ഗീത എന്നിങ്ങനെയുള്ള പ്രസ്ഥാന ത്രയങ്ങളിൽ തെളിയുന്ന ജ്ഞാനമാർഗം മനുഷ്യനെ നയിക്കുന്നതിന് ഉതക ഉതകുമെന്നിരിക്കെ സാമാന്യ ജനത്തെ ബോധവൽക്കരിക്കാനാണെന്ന് പറയുന്ന പുരാണങ്ങളിൽ ആശ്രയിച്ച പുരോഹിതമതം സത്യത്തെ അടച്ചു കളഞ്ഞു ജ്ഞാനികൾ ദർശിച്ച ജ്ഞാനമാർഗത്തെ അടച്ചു ഫലമോ അജ്ഞതയുടെ വാഴ്ച ലോകാരംഭം മുതൽ ഈശ്വരൻ്റെ അദർശ പ്രകൃതി അതായത് അവിടുത്തെ അനന്തമായ ശക്തിയും ഈശത്വവും ശിഷ്ടപ്രപഞ്ചത്തിൽ വെളിപ്പെടുന്നുണ്ട് ജ്ഞാനമാർഗം എന്നറിഞ്ഞ എന്നറിഞ്ഞാൽ യദീവര്യന്മാരിലൂടെ അവരുടെ ദൈവ്യ ദർശനങ്ങളിലൂടെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളിലൂടെ ഈശ്വരനെ അഥവാ ദൈവത്തെ അറിയുവാനുള്ള ആത്മാവിനെ അറിയാനുള്ള വഴി തുറന്നു കിട്ടിയിട്ടും ആയതിനെ ഗവനിക്കാതെ ഗവനിക്കാതെ വന്നതിലൂടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങൾ അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടുപോവുകയും ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പോഷന്മാരായിത്തീർന്ന പുരോഹിതന്മാരും വേഷം കിട്ടിയ കപട സന്യാസിമാരും യജ്ഞാനുഷ്ഠാനക്കാരും മറ്റും ചേർന്ന് ഉപനിഷ ദർശന സത്യത്തെ വേദാന്ത സത്യത്തെ മറയ്ക്കുകയും ചെയ്തു ഈ സത്യം മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുവിന് പുരോഹിതന്മാരോടും മറ്റും വലിയ ആദരവുണ്ടായിരുന്നില്ലെന്നും ഒരു തീവ്ര സന്ദർഭത്തിൽ ഒന്നും അറിയിഞ്ഞുകൂടാത്ത പുരോഹിതൻ എന്ന് ഗുരു തുറന്നു പറഞ്ഞതായും ശ്രീ കെ പി അപ്പൻ്റെ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കുന്നു എന്ന് ഓർക്കുക സത്യം മറച്ചു വെച്ച് പുരുഷന്മാരായിത്തീർന്ന് ആത്മീയ ഗുരുക്കന്മാരെന്ന് സ്വയം ഉയർത്തിയവരുടെ അടിമത്തത്തിൽ സാധാരണ ജനങ്ങൾ അജ്ഞതയാൽ അനാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രാകൃതമായ വലി മുഴുകി ഒഴുകി നിത്യതയുടെ തേജസ്വരൂപം പ്രാപിക്കാതെ അന്ധകാരത്തിലായിത്തീർന്നു ഫലമോ അനശ്വരനായ ഈശ്വരൻ്റെ മഹുത്വത്തിൽ പങ്കുചേർന്ന് തേജരൂപികളായിരിക്കേണ്ട മനുഷ്യൻ അശ്വരനായ മർത്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ സർപ്പങ്ങളുടെയോ സാദൃശ്യ വിഗ്രഹങ്ങളെ ഈശ്വരന്മാരാക്കി മാറ്റി ഏകംസത്തെന്ന പരമസത്യത്തെ അവർ അവഗണിച്ചു സത്യം ഉപേക്ഷിച്ചു വ്യാജം സ്വീകരിച്ചു പോകാസക്തിയാൽ നിറഞ്ഞ ആധ്യാത്മിക നേതൃത്വം ശരീരങ്ങൾ പരസ്പരം അവമാനിക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു ദേവദാസികളെന്ന് കേൾക്കുമ്പോൾ കേൾവിക്ക് ഇമ്മമായി തോന്നുന്ന ഒരു നാമവിശേഷണവും ചാർത്തി നേതാക്കൾ സ്വന്തം ഇഷ്ടപൂർത്തിക്കായി സ്ത്രീ ശരീരങ്ങളെ തന്താങ്ങളുടെ ഉപയോഗത്തിനുള്ള ഒരുതരം വസ്തുവാക്കി ചരക്കാക്കി ഏത് തിന്മയ്ക്കും തയ്യാറായി നന്മ മാത്രമായി ഈശ്വരനെ ധിക്കരിച്ച് ആത്മീയ ജീവിതം നഷ്ടപ്പെടുത്തുക വഴി ധർമ്മം ക്ഷയിച്ചു അധർമ്മം അജ്ഞാന അന്ധകാരം പകർത്തി ജ്ഞാനദീപ്തിയാൽ വല്ലപ്പോഴും സച്ചിത് ആനന്ദത്താൽ പ്രേരിതരായ ചില ആചാര്യന്മാരുടെ ശബ്ദം ഭാരതത്തിൽ മുഴങ്ങിയിട്ടുണ്ട് അതിൻ്റെ മാറ്റലി അല്പമായിട്ടെങ്കിലും സ്പന്ദിക്കുന്നതിനാൽ തീർത്തും കൂലിരിട്ടിലായിട്ടില്ലെന്ന് കരുതുക അങ്ങനെ നമുക്ക് ശല്പം ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ ഡോക്ടർ കോശി അബ്രാഹത്തിൻ്റെ ആര്യവേദത്തിലെ ക്രിസ്തു എന്ന പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നത് ഇവിടെ കുറിക്കുന്നത് ഉചിതമെന്ന് സനാതന നിർമ്മം ക്ഷമിക്കുകയും ക്ഷയിക്കുകയും ഹൈന്ദവധർമ്മം യഥാർത്ഥ വേദധർമ്മം പരിതാപകരമായി അതിപ്പ അതപ്പതിക്കുകയും ചെയ്ത കാലത്തിൽ ബി സി അഞ്ചാം ശതകത്തിൽ ശ്രീബുദ്ധൻ ഒരു ശുദ്ധീകരണത്തിന് പരിശ്രമിച്ചു ഇരു ഇത് ഭാരതത്തിൽ വിജയിച്ചില്ല ഒരായിരം വർഷങ്ങൾക്കുള്ളിൽ ധാർമ്മികാവസ്ഥ വീണ്ടും അതപ്പതിച്ചപ്പോൾ അദ്വൈത സിദ്ധാന്തവുമായി ശ്രീ ശങ്കരാചാര്യ രംഗപ്രവേശം ചെയ്തു അന്ന് നിലവിലിരുന്ന വിഗ്രഹാരാധനയോ അന്ധവിശ്വാസങ്ങളെയോ ബഹുദേവ ഉപാസനയോ തുടച്ചുമാറ്റാൻ അദ്ദേഹത്തിൻ്റെ വേദാന്തോപദേശങ്ങൾക്കും കഴിയാതെ വന്നപ്പോൾ ഇപ്രകാരം അഭിപ്രായപ്പെട്ടു ശ്രീ ശങ്കരാചാര്യർ അത്ര ആത് അത്ര ആത്മാവോധമാത്ര സർവോ വെറും അർത്ഥവാദ സങ്കല്പകഥകളിലെ ഗുണപാഠങ്ങളിൽ നിന്ന് ദൈവാബോധം ലഭിക്കുമെങ്കിൽ നല്ലത് മിച്ചമെല്ലാം വെറും അർത്ഥവാദം മാത്രം ആത്മീയവാദമല്ല അക്ഷരങ്ങളിലൂടെ ഉണ്ടാക്കുന്ന വെറും അർത്ഥവാദം പണത്തിന് വേണ്ടിയുള്ള വാദമാണെന്നും വേണമെങ്കിൽ ഉപയോഗിച്ചു നമ്മൾ അവിടെ ആശയമെടുക്കാൻ കഴിയും 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 അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണത് ഇത് അത്ര ആത്മാ മാത്രസ്യ വിവി ി വിവക്ഷിതാത് സർവോയർമ്മ അർത്ഥവാദ സങ്കല്പങ്ങളെ ഗുണപാഠങ്ങളിൽ നിന്ന് ആത്മീയ ആശി എടുത്താൽ നല്ലത് അല്ലാതെ ഈ വിഗ്രഹാരാധനയും ബഹളവും കൊണ്ട് നടക്കുന്നത് തെറ്റാണെന്ന് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ ശങ്കരാചാര്യർ പിന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ ആയിരത്തി ഏഴ് എഴുന്നൂറുകളിൽ ജീവിച്ചിരുന്നതാണ് അദ്ദേഹം നമുക്ക് സംഭവിച്ചു പോയി അബദ്ധം നൂറ്റാണ്ടുകൾ വീണ്ടും എത്ര കഴിഞ്ഞു കെട്ടുകഥകളുടെ പിടിയിൽ നിന്നും ഹൈന്ദവികീത ആത്യാത്മിക നേതൃത്വം മോചിപ്പിക്കപ്പെട്ടുവോ ഇന്നുള്ളത് ഇല്ലെന്നുള്ളത് പരമാർത്ഥമാണെന്ന് സംബന്ധിക്കാനുള്ള സത്യമെങ്കിലും നമുക്കുണ്ടായിരുന്നെങ്കിൽ ക്രൈസ്തവികതയിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് പുരോഹിത പദവിനെ തകർത്ത് കളഞ്ഞു പുരോഹിതരല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവ എന്തു കോസ് പോലെയുള്ള ചില ഡിമോ നോമിന് അതും അതിനേക്കാൾ അപ്പുറത്താണ് വേഷകൂഴാദികളിൽ എന്നേയുള്ളൂ ഒരുതരം പുരോ പൗരോഹിത്യം അവരും അവിടെ മനുഷ്യനെ വഴിതെറ്റിച്ചു കൊണ്ട് നടക്കുന്നതിൽ ആ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു സാന്ദർഭികമായി ഇത് പറയുമ്പോൾ ഞാൻ പറയാൻ കടപ്പെട്ടവനായതുകൊണ്ടാണെന്ന് പറയുന്നത് അത്രമാത്രം കാരണം ഞാൻ അറിയുന്ന സത്യം വലുതാണ് വിലയുള്ളതാണ് അതിനെ മറച്ചു പിടിച്ച മനുഷ്യപ്രീതി ഞാൻ നോക്കുന്നെങ്കിൽ ഈശ്വരൻ്റെ ദാസനാവുകയില്ല ഞാൻ ഈശ്വര അവിടുത്തെ ഒരു ദാസനായിരിക്കുക സാധ്യമല്ല നമുക്ക് സംഭവിച്ചുപോയ അവധങ്ങളിൽ നിന്നും മോചിതരാകുന്നതിന് പരം ഇതിഹാസ പുരാണങ്ങളെയും ഐതിഹ്യങ്ങളെയും കൂട്ടുപിടിച്ച് മൂഢ മൂഢതയുടെ നിറവിൽ വീണ്ടും വീണ്ടും ക്ഷേത്രങ്ങളെ പുതുക്കിയും ഉത്സവങ്ങൾ കോഷിച്ചും തീർത്ഥാടന കേന്ദ്രങ്ങളെ വികസിപ്പിച്ചും മല ചവിട്ടിച്ചും പണം കിട്ടുന്നതിന് വികൃതപ്പെട്ടും വേദവേദാന്തങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി തൃപ്തിപ്പെടുവാൻ ഇതാ മതം തയ്യാറായിരിക്കുന്നു മതം ഇൻവേർട്ടഡ് കോമായാണ് അത് വേദാന്തമല്ല വേദസത്തെ ഉൾക്കൊ വേദാന്ത സത്ത ഉൾക്കൊള്ളുന്നതുവല്ല ഈ വക കാര്യങ്ങൾ ചിന്താശക്തി പോലും മരവിപ്പിച്ചുകൊണ്ട് ജ്യോതികളും വിളക്കുകളും കാണാൻ ധൃതിപ്പെടുന്നവരെ വീണ്ടും വീണ്ടും വജനയിൽ കുടുക്കിയിട്ടുകൊണ്ട് ആത്മീയതമനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് ആര് പരിഹാരമുണ്ടാക്കും ഇതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ ആർക്കാണ് ഗുണകരമായി തീരുന്നതെന്ന് നാം ആലോചിക്കാറുണ്ടോ പ്രൊഫസർ തൃക്കോടിത്താനം ഗോപിനായന്മാർ അദ്ദേഹം ഇന്ന് ഗോപിനാഥൻ നായരുടെ അദ്ദേഹം യശ്ശരീനാണ് ഒരു കത്ത് മൂന്നോ എട്ട് രണ്ടായിരത്തി ആറിൽ മലയാള മനോരമ ദിനപ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ഇവിടെ ചേർക്കുന്നത് ഇതോട് ബന്ധപ്പെട്ട് ഉചിതമെന്ന് കരുതുകയാണ് തിരുപ്പതി ഭഗവാന്റെ വിഗ്രഹം ഒരു ദിവസം മുഴുവൻ ദർശിക്കുവാൻ പത്ത് ലക്ഷം രൂപയുടെ ടിക്കറ്റും ക്ഷേത്ര ട്രസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നു അങ്ങനെ ഈശ്വര ഈശ്വര ഭക്തി കച്ചവടം അത്യന്തം ലാഭകരമായി മുന്നേറുന്നു പത്ത് ലക്ഷം രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ഒരാളിൻ്റെ കുടുംബത്തിലെ നാല് വ്യക്തികൾക്ക് ആൻഡിൽ ഒരിക്കൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഒരിക്കൽ എന്ന ഒരു ദിവസം പകൽ മുഴുവൻ ക്ഷേത്രത്തിൽ പജനം വരിക്കാം പത്ത് ലക്ഷം രൂപ ദരിദ്ര നാരായണന്മാരെ വീടുകളിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ ദാരിദ്ര്യവും മാറ്റി അവരുടെ അവരെ സംരക്ഷിക്കുന്നതാണ് യഥാർത്ഥ ആരാധനയെന്ന് വേദാന്തിയായ വിവേകാനന്ദൻ പറഞ്ഞത് ആരോർക്കുന്നു ആരോർക്കുന്നു ഈ ദരിദ്രർക്ക് കൊടുക്കുമ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തന്നു എന്ന് പറഞ്ഞ യേശുദേവന്റെ വാക്കുകൾ ആരോർമ്മിക്കുന്നു ആരോർമ്മിക്കുന്നു സ്വയം ചോദിക്കാം നമുക്ക് നമുക്ക് തന്നെ സ്വയം തിരുത്താം ഈശ്വര കൃപയിൽ നമ്മൾ നിറയട്ടെ ഈശ്വരനെ തേടി എങ്ങോട്ട് പോകേണ്ടതില്ലെന്നും ഭക്തന്മാരെ തേടി ഈശ്വരൻ അവരിലേക്ക് വന്നുകൊണ്ടുവന്നാണ് പണ്ടത്തെ പരിപക്കുമതികളായ ആചാര്യന്മാരും അമൂല്യമായ ഗ്രന്ഥങ്ങളും അസന്യഗ്ധമായി പ്രയാ പ്രസ്താവിച്ചിട്ടുണ്ടെന്ന് മറക്കരുത് തൃക്കൊടുത്ത അദ്ദേഹത്തിൻ്റെ തൃക്കൊടുത്താനും ഗോവിന്ദൻ നായരുടെ പ്രൊഫസർ ഗോപിനാഥൻ നായരുടെ എഴുതിയ കത്തിൽ നിന്നാണ് ഇപ്പോൾ വായിച്ചത് ഞാൻ ഇടയ്ക്കെടുത്ത ഒരു കാര്യം പറയുന്നത് ഇനി ക്രിസ്തീയ ദേവാലയങ്ങളോട് ബന്ധപ്പെട്ടുള്ള പണവ്യാപാര തന്ത്രങ്ങളെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു വഴിയെ പറഞ്ഞുകൊള്ളാം ആരെയും അധിക്ഷേപിക്കുവാനല്ല യഥാർത്ഥ യാഥാർത്ഥ്യം അറിഞ്ഞ് ഈശ്വരസന്ധാനങ്ങളെന്ന് പറയുന്ന മനുഷ്യർ മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും പൗരോഹിത്യ അടിമത്തത്തിൽ നിന്നും മോചിതരായി സത്യം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ എന്ന് കരുതിയാണ് പണം നൽകി ഈശ്വരനെ പ്രസാദിപ്പിക്കാമെന്ന് കരുതുന്നതിൽപ്പരം വിട്ടിത്വമുണ്ടോ വിട്ടിത്വമുണ്ടോ മനുഷ്യ അവിടുന്ന് സർവ്വതം സൃഷ്ടിച്ചതല്ലേ എന്നിട്ട് നമ്മൾ എന്തിനാണ് അവിടുത്തെ കളിയാക്കാൻ ഇങ്ങനെ മനുഷ്യരുടെ പണം പറ്റിച്ചെടുക്കുന്നത് നേർച്ച കാഴ്ചകളും മറ്റ് കാര്യങ്ങളും ശുദ്ധ അബദ്ധമാണ് അത് എണ്ണുന്നിടത്ത് അടിയാണ് കലിയുഗത്തിൽ കലിക്ക് വസിക്കാനായിട്ട് അതായത് പിന്നെ കലിക്ക് വസിക്കാൻ എവിടെയാണ് ഇടവെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അതിലേക്ക് വരുന്നില്ല ഇപ്പോഴൂത് മദ്യം ചൂത് കശാപ്പ് കട അവിടെ ഹിംസ നടക്കുന്നിടത്ത് അല്ലെങ്കിൽ കൊലപാതകം നടത്തുന്നിടത്ത് മൂന്ന് സ്ഥലം പറഞ്ഞപ്പോൾ പറഞ്ഞു ശരി ഞാൻ ബൂന്തായി ഞാനിനെ ഉണ്ടെങ്കിൽ എവിടെ പോകണം സ്വർണം കൂട്ടി വെച്ചിരിക്കുന്നിടത്ത് നിന്ന് എനിക്ക് വസിക്കാൻ കലി ആ പള്ളി പള്ളിപ്പണ്ടകാരങ്ങളിൽ ക്ഷേത്രങ്ങളിലും സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ട് അത് ദൈവത്തിൻ്റെതാണെന്ന് പറയുന്നെങ്കിൽ ശുദ്ധ അബദ്ധമാണ് കലിക്ക് കലിക്ക് വസിക്കാൻ കൊടുത്ത സ്ഥലമാത് നാശത്തിൻ്റെ കലിക്ക് ഓർക്കുക മദ്യം മധുരാക്ഷി ചൂത് പിന്നെ സ്വർണമിരിക്കുന്ന ധനമോഹികളുടെ മാമോൻ്റെ കൂട്ടിൽ അവൻ ഇരിക്കാം ഈ കലിയുഗത്തിൽ മനുഷ്യൻ മുഴുവൻ പണത്തിനു വേണ്ടി എന്തു ദുഷ്ടതയും ചെയ്യുന്നതിൻ്റെ അർത്ഥം ആശയമാണ് അവിടെ പറയുന്നതെന്നും കൂടെ പറയാൻ ഇടയ ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു അത്രമാത്രം സർവ ക്രിസ്തീയ ദേവാലയങ്ങളോട് ബന്ധപ്പെട്ടുള്ള പണവ്യാപാരം തന്ത്രങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അത് വഴിയേ ചിന്തിക്കാം കാരണം അടുത്ത അധ്യായം ക്രിസ്തു മതവും ക്രൈസ്തവഗീതയും തകർന്നുപോയ ക്രൈസ്തവഗീതയെപ്പറ്റിയും യഥാർത്ഥ ക്രൈസ്തവത്തിൽ ക്രിസ്ത ക്രൈസ്തവഗീതയിൽ എന്തായിരിക്കുന്നതാണ് അടുത്ത അദ്ധ്യായത്തിൽ വായിക്കുക ഓക്കെ ആരെയും അധിക്ഷേപിക്കുവാനല്ല ഇതൊക്കെ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യം പറഞ്ഞ് ഈശ്വരസന്ധാനങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും പൗരോഹിത്യ അടിമത്തത്തിൽ നിന്നും മോചിതരായി സത്യം അതായത് വേദാന് വേദം ഉപദേഷ വേദാന്തം തരുന്ന സത്യം അല്ലെങ്കിൽ യഥാർത്ഥ ക്രൈസ്തവ ക്രൈസ്തവഗീതയിൽ നിന്നും ക്രിസ്തു തരുന്ന ജ്ഞാനമാർഗം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് പണം നൽകി ഈശ്വരനെ പ്രസാദിപ്പിക്കാമെന്ന് കരുതുന്നതിൽ പരം വിട്ടിത്തമുണ്ടോ സർവസം സർവസംഘ പരിത്യാഗികളായിരുന്ന യദീവര്യന്മാരുടെ ദർശനം എവിടെ ഇന്ന് കാട്ടിക്കൂട്ടുന്നതും ചൊല്ലിയാടുന്നതുമായ വിക്രിയകൾ എവിടെ നം വഞ്ചിതരായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ വഞ്ചനയിൽ നിന്നും നിനക്കും എനിക്കും സ്വാതന്ത്ര്യത്താൽ മോചനം പ്രാപിക്കാം കാരണം നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ വെച്ച പ്രകാശം ആത്മാവ് തന്നെ അവിടെ ഉണ്ട് അത് ആത്മാവ് തന്നെയാണ് അതാണ് സർവ്വവ്യാപിയായിരിക്കുന്ന ചലിക്കുന്ന ആത്മതത്വവും എന്ന് ഞാൻ എടുത്തു പറയട്ടെ ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോഡ് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനെ തമസ്കരിച്ചത് കത്തോ ക്രിസ്ത്യാനികളാണെന്ന് ഓർക്കുക എന്നാൽ ആത്മവനം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഹൈന്ദവികതയും യഥാർത്ഥ ആത്മതത്വത്തെ തൻ്റെ ഉള്ളിൽ കണ്ടെത്താൻ ഇന്നും അടിച്ചിട്ട് ക്ഷേത്രങ്ങളുടെ പിന്നാലെ എല്ലാം നടക്കുകയാണ് വിഗ്രഹങ്ങളുടെ പിന്നാലെ ഇത് രണ്ടു കൂട്ടിലുമുണ്ട് അബദ്ധമാണ് അതാണ് വിവേകാർജി പറഞ്ഞത് ഈശ്വരൻ നിന്നിൽ തന്നെ വസിക്കുമ്പോൾ നീ എന്തിനായി ഈ ഗംഗാതീരത്ത് വെള്ളത്തിന് വേണ്ടി കുഴി കുഴിക്കുന്നത് ഭ്രാന്തന്മാരാകില്ല എന്ന ആണ് ധന്യനായ ഭാരതീയൻ വേദാന്തി പറഞ്ഞിട്ടുള്ളത് ഓർക്കുക മനുഷ്യനെ സ്നേഹിക്കുകയും മാനവ സേവ മനുഷ്യനെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ ആരാധന അതാണ് യേശുദേവൻ പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഉള്ളവനില്ലാത്തവന് കൊടുക്കുവിൻ അതാണ് യഥാർത്ഥ ആരാധന അവസാന വിധി ദിവസം അതിൻ്റെ ബേസിസിലായിരിക്കും ചോദ്യോത്തരവൊന്നും ആ യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട് തായയുടെ സുശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം അത് അവസാന വിധി എന്ന് പറഞ്ഞ് തന്നെ എഴുതിയിട്ടുണ്ട് നോക്കുക ഈ എളിയവന് കൊടുത്തപ്പോഴൊക്കെയും നിങ്ങൾ എനിക്ക് തന്നു അപ്പോൾ കൊടുക്കാതിരുന്നാലോ കൊടുക്കാതിരുന്നാലോ നിൻ്റെ പണമെടുത്ത് നീ ഇഷ്ടം പോലെ മനുഷ്യനെ പറ്റിച്ചുണ്ടാക്കിയ പണവും കൊണ്ട് നടന്ന വ്യഭചാരവും അശുദ്ധിയിലും ദുർവൃത്തിയിലും എല്ലാം കഴിഞ്ഞിട്ട് പുരോഗിതരാണ് അല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ അന്ന് ആ അഗ്നിയുടെ മുമ്പിൽ നിൽക്കുകയില്ല അഗ്നിജ്ഞാനമാണ് അതെല്ലാം ഞാൻ ഈ പുസ്തകത്തിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ വിവരിക്കുവാൻ ഈശ്വരൻ സഹായിച്ചതിനാൽ ആത്മീയ ബോധ ബോധ്യം ലഭിച്ചതിനാൽ ഞാൻ പിന്നീടത് വായിച്ചു കൊള്ളാം ഇപ്പോൾ ഇത്രമാത്രം വിലപിക്കുക മ മതങ്ങളുടെ മറവിൽ നേതാക്കന്മാർ മനുഷ്യരെ അന്ധവിശ്വാസങ്ങളിൽ മത്തുപിടിപ്പിച്ചിരിക്കുന്നു മയക്കിയിരിക്കുന്നു അതിൻ്റെ ഫലമോ വർഗീയതയും അതിൻ്റെ പൈശാ തീവ്രവാദവും രക്തച്ചൊരിച്ചിലും കൂട്ടക്കൊലയും വിലപിക്കുക അനുലപിക്കുക മാനസാന്തരപ്പെടുക ആരൊക്കെ എന്തൊക്കെ സപ്രവർത്തികൾ ചെയ്താലും മനുഷ്യ ദൈവങ്ങൾ സ്വരൂപദർശനം അനുവദിച്ചാലും യഥാർത്ഥ ആത്മീയ സത്യദർശനത്തെ ഇനി ഒരു ഇനിയെങ്കിലും മനുഷ്യ മനസ്സുകളിൽ എത്തിച്ചില്ലെങ്കിൽ ഫല ഫലം അതിഭയാനകമായിരിക്കും എന്ന് ഞാനിവിടെ കുറിക്കട്ടെ മനുഷ്യ ദൈവങ്ങളുടെ ഭജനയും നൃത്തവുമെല്ലാം ദേഹീപരമായി താൽക്കാലിക അനുഭൂതിയിലേക്ക് അവരുടെ ഭക്തന്മാരെ കൊണ്ടുപോകും താൽക്കാലികമാണത് ദേഹീപരമാണത് ആത്മാവിലുള്ളതല്ല എന്നാൽ അത് യാഥാർത്ഥ്യമല്ല വെള്ളക്കുമള പെട്ടെന്ന് തകരും ഈ മാതിരി ദൈവങ്ങൾക്ക് സിദ്ധിവിശേഷങ്ങൾ ഉള്ളതിൻ്റെ തോതനുസരിച്ചും പണത്തിൻ്റെ അനുസരിച്ചും ഈ ദൈവങ്ങളുടെ മഹത്വം വർദ്ധിക്കുന്നു അവസാനം ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ ആചാര്യന്മാരും ഈ ദൈവങ്ങളുടെ കാലുകഴിയെ വെള്ളം കുടിച്ച് സംതൃപ്തി അടയുന്നു അയ്യോ കഷ്ടം എന്നല്ലാതെ ഭാരതഭൂമിയിൽ വേദാന്ത ചിന്തയിലൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ കഴിയും ക്രിസ്തുവിൽ ക്രിസ്തു എന്ന ജ്ഞാനത്തെ അറിയുന്നവർക്കും എങ്ങനെ പറയാൻ കഴിയും ഇത്തരത്തിലുള്ള ആധ്യാത്മിക വൈകല്യങ്ങളുടെ അടിമത്തത്തിൽ നിന്നും സത്യം അതെ സത്യം വാക്ക് വചനം ഭാരതഭൂമിയെ രക്ഷിക്കട്ടെ ആ സത്യമാണ് വേദാന്ത ദർശനം വേദാന്ത അതുതന്നെ പുതിയ നിയമസത്തയും അതുതന്നെ അത്യാത്മിക വൈകല്യങ്ങളെ അടിമത്തത്തിൽ നിന്നും സത്യം ഭാരതഭൂമിയെ രക്ഷിക്കട്ടെ ആ സത്യമാണ് ഉപനിഷ ദർശനവും അത് തന്നെ പുതിയ നിയമസത്തയുമെന്ന് പറയട്ടെ ആ ഈശ്വരോ രക്ഷതൂ ഓം ശാന്തി ശാന്തി ശാന്തികേ ഈശ്വരൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുന്നവനാണെന്ന് അറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നിൽക്കാം ദൈവം നമ്മെ രക്ഷിക്കട്ടെ